ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സോണിയുടെ ഏറ്റവും പുതിയ ഒരു മിററർലെസ് ക്യാമറ, ഒരു പ്രൊഫഷണൽ ലെവലിലുള്ള ഒരു മിററർലെസ് ക്യാമറ കഴിഞ്ഞ ദിവസം അവർ അവതരിപ്പിക്കുകയുണ്ടായി. സോണി ആൽഫ 7-4, അല്ലെങ്കിൽ ഇത്രയും നാളുണ്ടായിരുന്ന സോണി ആൽഫ 7-3 ഒരു അപ്ഡേറ്റ് വെർഷനായ സോണി ആൽഫ 7-4 എന്നുള്ള ക്യാമറയാണ് അവർ അവതരിപ്പിച്ചത്. സോണിയുടെ മച്ച് ആൻറ്റിസിപ്പേറ്റഡ് ക്യാമറ, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആണ് ഇത് എന്നാണ് പല വ്ളോഗേഴ്സും വീഡിയോസിലൂടെ അവരുടെ റിവ്യൂവിൽ പറയുന്നത്. എന്തൊക്കെയാണ് ഈ ക്യാമറയുടെ പ്രത്യേകത എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇതൊരു ഹാൻഡ്സ് ഓൺ റിവ്യൂ അല്ല, ഒരു പ്രിവ്യൂ ആണ്. ഇന്ത്യയിലെ ക്യാമറ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. വീഡിയോ കാണാം, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് ഫോട്ടോ. തേർട്ടി ത്രീ മെഗാ പിക്സലിൻ്റെ ഫുൾ ഫ്രെയിം ബാക്ക് ഇലുമിനേറ്റഡ് സെൻസറാണ് ഈ ഒരു ക്യാമറയ്ക്ക് ഉള്ളത്. ഐ എസ് ഒ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ക്യാമറ വളരെ മുന്നിലാണ് എന്നാണ് പല റിവ്യൂകളിലും അവർ പറയുന്നത്. എ വൈഡ് റേഞ്ച് ഓഫ് ഐ എസ് ഒ സെൻസിറ്റിവിറ്റി, 50 to 2,400 വരെയാണ് ഇതിൻ്റെ ഒരു കേപ്പബിലിറ്റി, ഒരു ഐ എസ് ഒയുടെ കേപ്പബിലിറ്റി സോണി കൊണ്ടുവന്നിരിക്കുന്നത്. എന്താ പറയുക, നമുക്കൊരു 6,400 അല്ലെങ്കിൽ 12,800 ആ ഒരു ഐ എസ് ഒയിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ലോ ലൈറ്റിൽ നല്ല രീതിയിലുള്ള ഇമേജസ് എടുക്കാൻ കഴിയും എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇമേജ് പ്രോസസ്സിങ്ങിന് വളരെ സ്പീഡ് കൂടിയിട്ടുള്ള, അല്ലെങ്കിൽ ഇമേജ് പ്രോസസ്സിങ്ങിന് സോണി നേരത്തെ തന്നെ ഉണ്ടായിരുന്നിട്ടുള്ള ഒരു ബയോണിക്സ് XR പ്രോസസ്സറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു പ്രോസസ്സിംഗ്, ഇമേജ് പ്രോസസ്സിംഗ് ആണ് ഈ ഒരു സിസ്റ്റത്തിലുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. 15-stop ഡൈനാമിക് റേഞ്ചും ഈ ഒരു ക്യാമറയ്ക്കുണ്ട്. ഇമേജസും വീഡിയോസും എടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രീസെറ്റുകൾ അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന പല ക്യാമറകളിലും ഉണ്ടായിരുന്ന S-Log, സിനിടോണ്, അതുപോലെയുള്ള ഒരു 10 പ്രീസെറ്റ് ഈ ഒരു ക്യാമറയിലും അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. സോണി ഫിലിം മേക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്, അവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറാണ്. ഈ പ്രീസെറ്റ്സ് അവർക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മെച്ചപ്പെട്ട ഒരു കളർ പ്രൊഫൈലിലേക്കൊക്കെ പോകണമെങ്കിൽ, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ലുക്ക് അവരുടെ ഫിലിംസിന് കൊണ്ടുവരണമെങ്കിലൊക്കെ ഈ ഒരു ഫീച്ചേഴ്സൊക്കെ അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇനി നമുക്ക് ഫോക്കസിങ്ങിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്, ഫോക്കസിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. വളരെ ഫാസ്റ്റായിട്ടുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു AF ആണ് സോണി ആൽഫ 7-4 ഉള്ളത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിയൽ ടൈം ഓട്ടോ ഫോക്കസ്, അതുപോലെ തന്നെ റിയൽ ടൈം ട്രാക്കിംഗ് ഒക്കെ ഈ ഒരു ക്യാമറയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, പല സോണി ക്യാമറകളിൽ നേരത്തെ ഉണ്ടായിരുന്ന ഹ്യൂമൻ ഐ, ആനിമൽ ഐ രണ്ട് ഫോക്കസ് നിങ്ങൾക്കറിയാം, അത് ഈ ഒരു ക്യാമറയിലെ ആനിമൽ ഐയിൽ ബേർഡ് ഐ എന്നതുകൂടെ ഉദ്ദേശിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ബേർഡിങ് ബേർഡ് ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ബേർഡ് ഐ ഓട്ടോ ഫോക്കസ് എന്നുള്ള ഒരു സ്പെഷ്യൽ ഫീച്ചർ അവർ ഈ ഒരു ക്യാമറയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ ഉണ്ടായിരുന്ന ആൽഫ 7-3 കമ്പയർ ചെയ്യുമ്പോൾ റിയൽ ടൈം ട്രാക്കിങ്ങിൻ്റെ സ്പീഡ് ഇമേജസിലും അതുപോലെ തന്നെ വീഡിയോസിലും കുറച്ചുകൂടെ ഫാസ്റ്റാണ്, കുറച്ചും കൂടെ നല്ല പെർഫോമൻസ് ഈ റിയൽ ടൈം ട്രാക്കിങ്ങിലുണ്ട് എന്നാണ് സോണി അവകാശപ്പെടുന്നത്. കണ്ടിന്യൂസ് ഷൂട്ടിങ്ങിൻ്റെ സ്പീഡ് നോക്കുകയാണെങ്കിൽ 10 FPS ആണ് ഈ ഒരു ക്യാമറയുടെ സ്പീഡ്. ഫോക്കസിംഗ് ഏരിയയിലേക്ക് വരുമ്പോൾ ടോട്ടൽ ഫ്രെയിമിൻ്റെ, അല്ലെങ്കിൽ ടോട്ടൽ AF ഏരിയയുടെ ഓൾമോസ്റ്റ് 94% കവർ ചെയ്യുന്നുണ്ട് എന്നാണ് സോണി പറയുന്നത്. ഏതാണ്ട് 759 ഫേസ് ഡിറ്റക്ഷൻ AF പോയിൻറ്റ്സ് ആണ് ഈ ഒരു ക്യാമറയ്ക്ക് ഉള്ളത്. നമ്മൾ ഈ റിയൽ ടൈം AFൻ്റെയും അതുപോലെ തന്നെ AF ട്രാക്കിങ്ങിൻ്റെയും ഒക്കെ സ്പീഡ് പറയുമ്പോൾ ഹ്യൂമൻ ഐ ട്രാക്കിങ്ങിൽ, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ സബ്ജക്റ്റിനെ ട്രാക്ക് ചെയ്യുന്ന കാര്യത്തിൽ സ്പീഡിൽ പോയിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഒരു 30% അധികം, നേരത്തെ ഉണ്ടായിരുന്ന ആൽഫ 7-3 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 30% അധികം ഫാസ്റ്റാണ് ഈ S7-4 എന്നാണ് സോണി പറയുന്നത്. ഫിലിം മേക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു ക്യാമറ വാങ്ങുമ്പോൾ നോക്കുന്ന കാര്യം അതിൻ്റെ ഇമേജ് സ്റ്റെബിലൈസേഷനാണ്. ഒരു 5-axis ഇമേജ് സ്റ്റെബിലൈസേഷൻ, അല്ലെങ്കിൽ ഒപ്റ്റിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഈ ഒരു ക്യാമറയിൽ സോണി കൊണ്ടുവന്നിട്ടുണ്ട്. വീഡിയോ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു 7K ഒന്ന് കംപ്രസ് ചെയ്ത്, അല്ലെങ്കിൽ 7K റെക്കോർഡിൽ നിന്ന് 4K ആയിട്ട് ഒരു സ്കെയിൽ ചെയ്തുകൊണ്ടുള്ള റെക്കോർഡിംഗ് ആണ്, 4K റെക്കോർഡിംഗ് ആണ് ഈ ഒരു ക്യാമറയ്ക്ക് ഉള്ളത്. 2.5x സ്ലോ മോഷൻ, 4K റെക്കോർഡിംഗ് 60p 2.5x സ്ലോ മോഷൻ ആക്കാനുള്ള എബിലിറ്റി ഉണ്ട്. മറ്റെല്ലാ ക്യാമറകളിലും ഉള്ളതുപോലെ തന്നെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ വൈഫൈ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, USB പോർട്ട് ഉണ്ട്, Type-C പോർട്ട് ഉണ്ട്, അങ്ങനെ മറ്റുള്ളവായിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഇതിലും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയായാലും സോണി വീണ്ടും വിപണിയെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കറിയാം, സോണി എന്നുള്ള സിസ്റ്റം അല്ലെങ്കിൽ സോണി എന്നുള്ള ബ്രാൻഡ് കുറച്ച് അധികം പ്രൈസ് ഉണ്ട്. പ്രൈസിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് എത്ര വരും എന്നുള്ള കാര്യം നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. ഇതൊരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്, നമുക്ക് കൃത്യമായിട്ടുള്ള വില അറിയാൻ പറ്റില്ല. ചിലപ്പം ഇതിൽ കൂടാം, ചിലപ്പം ഇതിൽ കുറയാം. ഡിസ്കൗണ്ടുകൾ ചിലപ്പോൾ ആഡ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ആഡ് ഓൺ ഫീച്ചേഴ്സൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ക്യാമറ ലോഞ്ച് ചെയ്തിട്ടില്ലേ ഉള്ളൂ, കുറച്ച് നാൾ കഴിയുമ്പോഴേ നമുക്കൊരു എക്സാക്ട് പ്രൈസ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വിലയുടെ കാര്യത്തിൽ നമ്മൾ ഓൾമോസ്റ്റ്, അല്ലെങ്കിൽ എന്താ പറയുക, അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു പ്രൈസാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ സോണി ആൽഫ 7-4 ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ കമൻസിന് മറുപടി തരുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മളെ ഫോളോ ചെയ്യുക. ബൈ ഫോർ നൗ, സ്റ്റേ ട്യൂൺ, ലെറ്റ്സ് ഫോട്ടോ വർക്ക്.